ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇളനീർ കേക്കാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇളനീർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് 2 കപ്പ് മൈദ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുള്ള മിക്സ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര വേണം പിന്നെ വാനില എസൻസ് വേണം ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കോഴിമുട്ട എഗ് വൈറ്റും എഗ് യോൾക്കും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാനില സ്പോഞ്ച് തയ്യാറാക്കി എടുക്കാം നമ്മുടെ ഒരു വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് 2 കിലോയുടെ കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് കേക്ക് ഞാൻ 5 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്കിതൊന്ന് ഐസിംഗ് ചെയ്തെടുക്കണം നമുക്കിതൊന്ന് ഐസിംഗ് ചെയ്തെടുക്കാം ഈ കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും 3/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ അതേപോലെ ചേർത്ത് കൊടുക്കണം മെഷറിംഗ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കേക്കിൽ ഐസിംഗ് ചെയ്യാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഇളനീർ കേക്ക് ആയതുകൊണ്ട് ഇളനീരിൻ്റെ വെള്ളം അതിൻ്റെ കുറച്ച് പഴുപ്പ് എല്ലാം കൂടി പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുത്തതാണ് ഇത് ഇതാണ് വെറ്റാക്കി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷുഗർ സിറപ്പ് പിന്നെ നമുക്ക് കുറച്ച് ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ചത് വേണം പിന്നെ ഇളനീരും മിൽക്ക് മെയ്ഡും കൂടി മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തതാണ് ഇത് ഇതും കൂടി നമ്മൾ കേക്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി കൊടുക്കാം അതിനുശേഷം ക്രീം തേച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ടെൻഡർ കോക്കനട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു